हलो फ्रेंड्स एंड वेलकम टू मुर्शी टॉक्स एल्लारुक्कुम ओरु पुतिय एपिसोडिलेक्क स्वागतम इन्नत्ते ई ओरु वीडियोयिल नम्मल डिस्कस चेय्यान पोकुन्न कंटेंट एन्न परंजा नम्मुडे ओक्के जीवितत्तिल नम्मल कीप चेय्यण्ड एट्टवुम वलिय ओरु कार्यमाण ई ओरु संभवम ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും പറഞ്ഞ് പഠിപ്പിച്ചിരിക്കണം. കാരണം ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെയാണ്, ഞാൻ നശിപ്പിക്കുന്നത് എൻ്റെ ജീവിതത്തെയാണ്. അതിലൊരു സംശയവുമില്ല. ഞാൻ ഈ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ 100% എൻ്റെ ജീവിതത്തെയാണ് നശിപ്പിക്കുന്നത്. നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെയാണ്. അതിലൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ചേഞ്ച് ചെയ്യാൻ നമ്മളെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചേ തീരൂ. എന്താണ് ആ തെറ്റ് എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മൾക്ക് പലപ്പോഴും ഇല്ലാതായി പോയ പലതും ഉണ്ടാകാം. ചിലപ്പോൾ നമ്മളൊരു ദരിദ്രമായ കുടുംബത്തിൽ ജനിച്ചവരായിരിക്കാം. നമുക്ക് ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് സമ്പന്നരുടെ കൂട്ടത്തിലല്ല നമ്മൾ പിറന്നു വീണത്. അങ്ങനെ ഒരുപാട് ഇല്ലായ്മകൾ പോരായ്മകൾ നമുക്കുണ്ടാകാം, അല്ലെ? ഒരുപാട് കുറവുകൾ നമുക്കുണ്ടാകാം. ആ കുറവുകളെക്കുറിച്ച് ചിന്തിച്ച്, ആ പരാജയങ്ങളെക്കുറിച്ച് ചിന്തിച്ച്, ഇല്ലായ്മകളെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാതിരിക്കുക. എപ്പോഴും സ്വന്തത്തോട് കുറ്റം 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 മാത്രം പറയാതിരിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം. നമ്മൾ സ്വയത്വത്തോട് എപ്പോഴും ഇങ്ങനെ തെറ്റ്, ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, എനിക്ക് എല്ലാം കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത് നമ്മളാണ്. നമ്മൾ ഒരുപാട് തവണ നിനക്കൊന്നുമില്ല, നിനക്കൊണ്ടൊന്നും പറ്റൂല, നിനക്കൊന്നിനും കഴിയൂല, ഈ ലോകത്തിൽ നിന്നെ വെറുതെ വന്നതാണ് എന്നൊക്കെ റിപ്പീറ്റ് ചെയ്ത് നിൻ്റെ മനസ്സിനോട് നീ തന്നെ പറഞ്ഞാൽ, എൻ്റെ മനസ്സിനോട് ഞാൻ തന്നെ പറഞ്ഞാൽ, നമ്മൾ നശിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തെയാണ് എന്ന് എപ്പോഴും മനസ്സിലാക്കുക. അതിലൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തരം ഒരു സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ ആദ്യം മാറ്റേണ്ടത്. നമുക്ക് പലതും നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലേ? പലതും ഈ ലോകത്ത് ചെയ്തു തീർക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? പക്ഷേ അതൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറയും, നമ്മൾ ബാക്കിയുള്ളവരെ സ്നേഹിക്കണം, സമൂഹത്തെ സ്നേഹിക്കണം, സന്തോഷിപ്പിക്കണം, അതൊക്കെ വേണം. പക്ഷേ സ്വന്തത്തോട് ഇഷ്ടമില്ലാതെ നമുക്ക് ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം നമുക്ക് വരേണ്ടത് സെൽഫ് ലവ് ആണ്. എത്ര തന്നെ നമ്മൾ സമൂഹത്തെ സ്നേഹിക്കണം, അല്ലെങ്കിൽ സൊസൈറ്റിയെ സ്നേഹിക്കണം എന്തൊക്കെ പറഞ്ഞാലും ആദ്യം ലവ് വരേണ്ടത് സ്വന്തത്തോടാണ്. സ്വന്തത്തിൽ നിന്ന് സ്നേഹം തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെയും സ്നേഹിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഈ ഒരു മിസ്റ്റേക്ക് അഥവാ സ്വന്തം കുറ്റപ്പെടുത്തുന്ന, സ്വന്തം പോരായ്മകളും സ്വന്തം പരാജയങ്ങളും സ്വന്തം ഇല്ലായ്മകളും വീണ്ടും വീണ്ടും പറഞ്ഞ് സ്വന്തത്തെ കുറ്റപ്പെടുത്തുകയാണ് എങ്കിൽ നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെയാണ്. ആ ഒരു സംഭവം മാറ്റാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങളിപ്പോഴുള്ള സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഈ സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് വിജയങ്ങളിലെത്താൻ കഴിയുമെന്നതിൽ ഒരു സംശയമില്ല. സോ ഇതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം, നമ്മളെ ചുറ്റിലും ഒരുപാട് മനുഷ്യരുണ്ട്, അല്ലേ? അതിൽ പലരും പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താലും അവർക്ക് മുമ്പിൽ അതൊരു കുറ്റമായിരിക്കാം, അവർക്ക് മുമ്പിൽ അതൊരു തെറ്റായിരിക്കാം. അവർ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്കതൊരു ഹാപ്പിനെസ് കിട്ടുന്ന കാര്യമായിരിക്കാം, നമുക്കത് ഒരു നന്മയായ കാര്യമാണെന്ന് 100% ഉറപ്പുണ്ട്. എന്നിട്ടും നമ്മളത് ചെയ്താൽ നമ്മളെ ചുറ്റിലും നമ്മളെ കുറ്റപ്പെടുത്തുന്ന കുറേ ആളുകളില്ലേ, അവരോട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പതിയെ ഒരു ഡിസ്റ്റൻസ് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അവരോട് ചെറിയൊരു അകലം പാലിച്ചിട്ട് വേണം. എപ്പോഴും ഈ നെഗറ്റീവ് അടിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരെ ഒരു പൊടി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയാൽ ഇപ്പോഴുള്ള സ്റ്റേറ്റിൽ നിന്നും നമുക്കൊരുപാട് വിജയങ്ങൾ കീഴടക്കാൻ കഴിയും. ഞാൻ ഒരിക്കൽ കൂടി ആ രണ്ട് കാര്യം പറയാം. ഒന്ന്, സ്വന്തത്തോട് ലവ് വരുത്തുക. സ്വന്തം കുറ്റപ്പെടുത്താതെ, സ്വന്തം പരാജയങ്ങളും ഇല്ലായ്മകളും പോരായ്മകളും മാത്രം കാണാതെ സ്വന്തത്തിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ വേണ്ടി പഠിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റിലുമുള്ള എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആളുകളുമായിട്ട് ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ നമുക്ക് ഒരുപാട് നന്മ വരുത്താൻ കഴിയും, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിജയം കീപ്പ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്തരത്തിലുള്ള നല്ല എപ്പിസോഡിന് വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള നല്ല വീഡിയോസിനും നല്ല അറിവുകൾക്കും കാഴ്ചകൾക്കും എല്ലാറ്റിനും വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ഐക്കണ് കൂടി എനേബിൾ ചെയ്ത് വെക്കുക. സോ അടുത്തൊരു കണ്ടൻറ്റിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും സീ യു ലേറ്റർ. Bye-bye. Take care.